കപ്പയും മത്തിയും തമ്മിലുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമുക്ക് വെടിയിലോട്ട് പോകാം കേട്ടോ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഏഴ് മത്തി എങ്ങാനും കാണും അപ്പം നമുക്ക് കുറച്ചാണെങ്കിൽ നമുക്കത് കറി വെക്കണമെന്നില്ല അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ആ ഒരു രീതിയിൽ ആ ആവശ്യം നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരു കപ്പ് തേങ്ങ ഒരൽപ്പം മഞ്ഞൾ പൊടി ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇത് കുറച്ചായത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒരല്പം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം ഈ കഴുകി വെച്ചിരിക്കുന്ന മീനിലോട്ട് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുത്ത രണ്ട് പച്ചമുളക് ഒരു തക്കാളി അല്പം ഉലുവ പൊടിച്ചത് ഇത്രയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെക്കാം അപ്പം ഇതെല്ലാം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ചെറിയ മീനായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പം നല്ല മണവും വരുന്നുണ്ട് നല്ല എരിവും ഉണ്ട് ഇനി അതിപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ മത്തിക്കാര ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പയും മത്തിക്കറിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഭയങ്കര എരിവുണ്ട് നല്ല ടേസ്റ്റാണ് ചൂട് കപ്പയും ചൂട് മത്തിക്കറിയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടി എനബിൾ ചെയ്യാൻ അടുത്ത വീഡിയോമായി വീണ്ടും വരാം അതുവരെ ബൈ ബൈ